സലാറിന്റെ ട്രെയിലർ പബ്ലിഷ് ചെയ്തു. കുറച്ചാൾ മുമ്പ് വരെ ഈ സിനിമ കെ ജി എഫിന്റെ യൂണിവേഴ്സ് നടക്കുന്ന കഥയാണെന്നൊക്കെ ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. കൂടാതെ ട്രെയിലർ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ. ഇനി ഒരെണ്ണം ഇരുത്തി വലിച്ചേ. ആദ്യം തന്നെ പറയാം, സലാർ കെ ജി എഫിന്റെ ഭാഗമല്ല. പ്രശാന്ത് നീലിന് ഇഷ്ടപ്പെട്ട ഫുഡ് മീൻകറിയും ചോറുമാണ്. അതുപോലെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട കളർ ഗ്രേ കളറാണ്. അതുകൊണ്ടാണ് പുള്ളിയുടെ എല്ലാ പടത്തിലും സെയിം കളർ ഗ്രേഡ് വരുന്നത്. ഇതൊക്കെ ശരിയാണെന്ന് തെളിയിക്കാൻ ഞങ്ങളുടെ കയ്യിൽ രണ്ട് എവിഡൻസ് ഉണ്ട്. ഈ പടത്തിൽ പ്രഭാസിന്റെ, അതായത് സലാറിന്റെ, സലാർ എന്നാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നപ്പോൾ പ്രഭാസിന്റെ പേരായി അതിൽ കൊടുത്തിരുന്നത്. പ്രഭാസ് ഇൻ ആൻഡ് എസ് സലാർ. ശരിക്കും പുള്ളിയുടെ പേര് ദേവ എന്നാണ്. പക്ഷേ അത് പുള്ളിയോട് അടുപ്പമുള്ളവർ മാത്രമേ വിളിക്കാറുള്ളൂ ദേവ. പിന്നെ എന്ത് പേരിട്ടാലും കവിയർ പൊന്നമ്മ ഉണ്ണീനെ വിളിക്കുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രഭാസിന്റെ അമ്മയെ ഈ പടത്തിൽ വരുന്നത് ഈശ്വരിറാവ് ആണെന്നാണ് വിക്കിപീഡിയ പറഞ്ഞത്. ഈ തള്ളയും പ്രഭാസിന്റെ കഴുത്തിലത് ഈ ചരടും കാരണമാണ് ഇല്ലാത്ത യൂണിവേഴ്സ് വരെ ഉണ്ടായത്. കെ ജി എഫ് ടുവിൽ മരിക്കുന്ന ഫർമാൻ എന്ന കഥാപാത്രത്തിന്റെ അമ്മയെ അഭിനയിച്ചത് ഈ സെയിം ആക്ട്രസ് ആണ്. കൂടാതെ ഫർമാന്റെ കഴുത്തിലും ഇതേപോലെ ഒരു ചരടും കാണാം. ഇനി തള്ളയുടെ മൂത്തവനായിരിക്കുമോ സലാർ? ഇവൻ മാത്രമല്ല, എനിക്കിനി ഒരു മകൻ കൂടിയുണ്ട്. പിന്നെ സലാറിലെ മൂക്കിൽ കടക്കനൊക്കെ ഇട്ട് നമ്മുടെ ഗരുഡൻ വരുന്നുണ്ട്. ഇത് പഴയ ഗരുഡൻ അല്ല, സിരാജിന്റെ അച്ഛന്റെ കയ്യിലുള്ള സാമ്രാജ്യം. തട്ടിയെടുക്കാൻ പറ്റുന്ന ആളായിട്ടാണ് ഈ പടത്തിലെ പുള്ളി. ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ, ഒരു മുന്നിൽ എന്തോ ഒരു മോശമായില്ലേ. ഇവരൊക്കെ എങ്ങനെയൊക്കെയോ കണക്ട് ചെയ്തെടുക്കുന്ന കുടുംബക്കാരാന്നാ തോന്നുന്നത്. അവിടുത്തെ രാജാവായ നമ്മുടെ ഡാഡി ഗിരിജയുടെ മകനാണ് പൃഥ്വിരാജ്. ട്രെയിലറിൽ എടുക്കുവരുന്നത് ഈ പെണ്ണുമുള്ളയും പുള്ളിക്കാരന്റെ മകളായിരിക്കും. നമ്മുടെ വയലാർ പരമശിവത്തിന്റെ ഒരു ചെറുകഥയിൽ ഇങ്ങനൊരു വരിയുണ്ട്, രാജാവിന് രാജസദസ്സിൽ തന്നെ ശത്രുക്കൾ കാണുമെന്ന്. അത് ശരിവെക്കും വിധം നമ്മുടെ ബോബിസമ്മയും മയിൽവാഹനവും ഇരുന്ന് കുത്തിത്തീർപ്പുണ്ടാകാൻ പ്ലാൻ ചെയ്യുന്നതായി കാണാം. അവർ അങ്ങനെയായിരിക്കും പൃഥ്വിരാജിനെ ഗരുഡക്ക് പിടിച്ചു കൊടുക്കുന്നത്. ഗരുഡ മിക്കവാറും പൃഥ്വിരാജിന്റെ സാമ്രാജ്യം മൊത്തം സ്വന്തമാക്കി പുള്ളിനെ അവിടെ നിന്ന് എടുത്തു കൊടുത്താക്കും. അങ്ങനെ തന്റെ നഷ്ടപ്പെട്ടു പോയ കിരീടം സ്വന്തമാക്കാൻ പണ്ട് മൂക്കിലെ കടുക്കനെ അടിച്ചുകൊണ്ട് നാട് വിട്ടുപോയ തന്റെ പഴയ സുഹൃത്തിന്റെ അടുത്തേക്കല്ലും. അതാണ് ദേവ, ഐ മീൻ സലാർ. മൂക്കിലെ കടുക്കന് വിറ്റിയിട്ട് കാശിന് ടൗണിൽ ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പ് എടുത്താണ് ദേവ. തന്റെ ഉറ്റമിത്രമായ പൃഥ്വിരാജിന്റെ സാമ്രാജ്യം തിരിച്ചു പിടിച്ചു കൊടുക്കാൻ ദേവ കൂടെ ചെല്ലും. കുറെ പേരൊക്കെ ഇടിച്ചു പപ്പടമാക്കും. പൃഥ്വിരാജ് അങ്ങനെ വീണ്ടും രാജാവായി മാറും. ടീച്ചറിൽ ലാസ്റ്റ് പൃഥ്വിരാജിന്റെ കയ്യിലൊരു ഷീൽഡ് കാണാം. അതപ്പോ രാജാവായിരിക്കുന്നവർ ഇടുന്നതാണ്. അച്ഛൻ രാജാവായിരുന്നപ്പോൾ അത് ഡാഡി ഗിരിജയുടെ കയ്യിലും കാണാം. തന്റെ സാമ്രാജ്യമൊക്കെ തിരിച്ചു കിട്ടിയപ്പോൾ ദേവ പൃഥ്വിരാജിന് ഒരു ശല്യമായി തോന്നി തുടങ്ങി. അങ്ങനെ പുള്ളി ദേവയെ പിടിച്ച് അവിടുത്തെ ജയിലിലിടും. പിന്നെ പണ്ട് മൂക്കിലെ കടുക്കുനുമായി മുങ്ങിയതിന്റെ പകയാണോന്ന് ഞങ്ങൾക്കൊരു ഡൗട്ടുണ്ട്. അപ്പൊ ബാക്കി പടം ഇറങ്ങിയിട്ട് പറയാം.